മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം റോഡിൽ വേഗതാ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ. സ്കൂൾ ആരംഭിക്കുമ്പോഴും വൈകുന്നേരം സ്കൂൾ വിടുമ്പോഴും കുട്ടികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനായാണ് വേഗതാ നിയന്ത്രണം ഒരുക്കണമെന്ന് ആവശ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിട്ടുള്ളത്. 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വിദ്യാലയമാണ് മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കാലങ്ങളോളം കാൽനടയാത്ര പോലും അസാധ്യമായ തരത്തിൽ തകർന്നിരുന്ന റോഡ് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വീതി കൂട്ടി നവീകരിച്ചത്. ഇതോടെ ഈ റോഡിലൂടെയുള്ള വാഹനങ്ങളും വാഹന വേഗതയും വർദ്ധിച്ചതാണ് കുട്ടികൾക്ക് ഭീഷണിയാകുന്നത്. കുറഞ്ഞ കാലയളവിൽ ചെറിയ രീതിയിലുള്ള നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ ഹമ്പുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിച്ച വേഗതാ നിയന്ത്രണത്തിന് അടിയന്തരമായി സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ റോഡൊക്കെ ടാർ ചെയ്തതുകൊണ്ട് വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കുട്ടികളാണെങ്കിൽ റോഡിലോട്ട് കയറിയിട്ട് കുറച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പല ആക്സിഡന്റും നടക്കാൻ സാധ്യതയുണ്ട്, നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹമ്പോ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് പോലത്തെ ബോർഡുകളൊക്കെ വെക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറഞ്ഞു കിട്ടും. വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ്. നിലവിൽ സ്കൂളിലെ NCC വിദ്യാർത്ഥികളടക്കം രംഗത്തിറങ്ങിയാണ് വിദ്യാർത്ഥികളെ റോഡരികിലൂടെ സുരക്ഷിതമായി കടത്തിവിടുന്നത്. പ്രീ പ്രൈമറി സ്കൂളുകളിലേക്കുള്ള പിഞ്ചു കുട്ടികളും ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും ഗവൺമെന്റ് CHC യിലേക്കുള്ള രോഗികളുമെല്ലാം ഒരേ സമയം ആശ്രയിക്കുന്നതും ഇതേ റോഡിനെ തന്നെയാണ്. കുട്ടികൾക്കായി സുരക്ഷിത നടപ്പാത ഒരുക്കണമെന്നും സ്കൂൾ സമയത്ത് ഗതാഗത നിയന്ത്രണത്തിന് പോലീസിനെ വിന്യസിപ്പിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മീനങ്ങാടി.